വെബ് സീരീസുകളിലും സീരിയൽ കൊലപാതകികൾ കഥാപാത്രങ്ങളായി വരുന്ന സമയമാണിത്. 25 വർഷം മുൻപ് 14 സാധുക്കളെ കൊല്ലുകയും ഒട്ടേറെ മനുഷ്യരെ നരകതുല്യമായ ജീവിതാവസ്ഥയിലേക്ക് അടിച്ചിടുകയും ചെയ്ത കാസർഗോഡുകാരനായ ഒരു സീരിയൽ കില്ലർ ഓർമ്മയുടെ ചോരത്താളുകളിൽ പിക്കാസും ഉയർത്തിപ്പിടിച്ച് ചിരിക്കുന്നുണ്ട്. മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ, നടുക്കുന്ന ഓർമ്മയായി മാറിയ ഒരു പേര്. എൺപതുകളിൽ ഉത്തര കേരളത്തെ വിറപ്പിച്ച കുപ്രസിദ്ധനായ മരണവാഹി. രാത്രികളിൽ ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേന്തി വരുന്ന മരണദൂതനെ ഭയന്ന് കാസർഗോഡിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകയിലെയും ജനങ്ങൾക്ക് ഉറക്കം നഷ്ടമായി. അയാളൊരു ജാലവിദ്യക്കാരനാണെന്നും പലയിടങ്ങളിലും ഒരേ നേരത്തെ അയാൾ പ്രത്യക്ഷപ്പെടുമെന്നും കഥയിറങ്ങി. റിപ്പർ വരുമെന്ന് പേടിപ്പിച്ച് ഉറങ്ങാതെ ശാഠ്യം പിടിച്ച കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ വേഗത്തിൽ ഉറക്കി. വിലക്കയറ്റമോ സർക്കാരിന്റെ ഭരണമോ ഒന്നും മലബാറിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായില്ല. നേരം കിട്ടുമ്പോഴെല്ലാം അവർ റിപ്പർ ചന്ദ്രനെ കുറിച്ച് മാത്രം പറഞ്ഞു. റിപ്പർ ചന്ദ്രൻ കൊലപ്പെടുത്തിയത്, കവർച്ച നടത്തിയത്, ബലാത്സംഗം ചെയ്തത്. ആളുകൾ ആയുധങ്ങളുമായി സംഘം ചേർന്ന് നിന്ന് അവനെ പിടികൂടുന്നതിനായി ജാഗ്രതയോടെ കാത്തിരുന്നു. യുവജന സംഘടനകളിലെ ചെറുപ്പക്കാരും കണ്ണിൽ ഉറക്കമില്ലായ്മയുടെ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് റിപ്പർ ക്രൂരതയുടെ ഹിംസ വഴികളിലൂടെ അഹങ്കാരത്തോടെ നടന്നു. ആയിരത്തി 1950 കാസർഗോഡ് ജില്ലയിലെ കരിന്തളത്തെ മുതുകുറ്റിയിൽ പാറ്റയുടെയും കുഞ്ഞമ്പൂവിന്റെയും മകനായിട്ടാണ് ചന്ദ്രന്റെ ജനനം. കള്ളിൽ ചേർക്കാനുള്ള കുരുന്ന് കാട്ടിൽ നിന്ന് ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് നീലേശ്വരം ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ചന്ദ്രന്റെ കുടുംബം ഉപജീവനത്തിനുള്ള വഴി കണ്ടെത്തിയിരുന്നത്. അവൻ്റെ അമ്മക്ക് കുരുന്നുള്ള പണി കാട്ടിലത്തെ. അന്നേരം 2 പുള്ളറിയുടെ കൊണ്ടാക്കി പോകും നുള്ളാൻ പോണ്ടേ. എന്നിട്ട് അതുകൊണ്ട് നീലേശ്വരം വിൽക്കാൻ കൊണ്ടു. ബുധനാഴ്ച പിന്നെ വ്യാഴാഴ്ച വൈകിട്ട് അമ്പളക്കേ വരും. ഈ പുള്ളേർ രണ്ടും ഇടുക. 10-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. കുട്ടിക്കാലത്ത് തന്നെ തന്നിഷ്ടത്തിന്റെ വഴിത്തെറ്റുകൾ ചന്ദ്രൻ ഉണ്ടായിരുന്നു. 14-ാം വയസ്സിൽ ചന്ദ്രൻ നാടുവിട്ടു. പല നാടുകളിലും അലഞ്ഞു തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ കള്ളത്തരത്തിന്റെയും ക്രൂരതയുടെയും പടവുകൾ ഏറെ കയറി കഴിഞ്ഞിരുന്നു ചന്ദ്രൻ. 1977 മോഷണക്കേസിൽ കാസർഗോഡ് വെച്ചാണ് ആദ്യമായി ചന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജയിലിൽ നിന്നിറങ്ങി ചന്ദ്രൻ നേരെ പോയത് കർണാടകത്തിലേക്ക്. ചന്ദ്രനൊപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് വെറുതെ വിട്ട തിമ്മ ചന്ദ്രന്റെ കൂട്ടാളിയാകുന്നത് അവിടെ വെച്ചാണ്. റിപ്പർ മോഡൽ കവർച്ചയിലേക്ക് ചന്ദ്രൻ ചുറ്റികയുമായി ഇറങ്ങുന്നത് 1985 സെപ്റ്റംബർ 10. ചെമ്മനാട് കൈന്താറിലെ രമണിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മുഖം മൂടി അണിഞ്ഞെത്തിയ ചന്ദ്രൻ ദയ ഏതുമില്ലാതെ രമണിയുടെ തലയിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് എല്ലാം കവർന്നെടുത്ത് തിരിച്ചുപോയി. ജീവൻ മാത്രം ബാക്കിയായി രമണിയിൽ. അകത്ത് കയറാവുന്ന കൊച്ചു കുടിലുകളിലും ചെറ്റപ്പുരകളിലും ചെന്ന് കിടന്നുറങ്ങുന്നവരെ തലക്കടിച്ച് ബോധം കെടുത്തി ആഭരണങ്ങളും പണവും കവർന്നെടുക്കുന്ന രീതിയായിരുന്നു ചന്ദ്രന്. കവർച്ച നടത്തി എളുപ്പം രക്ഷപ്പെടാൻ കഴിയുന്ന റെയിലോരങ്ങളും നാഷണൽ ഹൈവേയിലുള്ള വീടുകളുമാണ് ചന്ദ്രൻ കവർച്ചയ്ക്ക് തിരഞ്ഞെടുത്തത്. October 15 മഞ്ചേശ്വരത്തെ ബംഗാര എന്ന ഗ്രാമം. അവിടെ പാണ്ഡയും ഭാര്യ പുഷ്പയും രാത്രി 8 ഉറങ്ങാൻ കിടന്നു. മൂത്ത കുട്ടി ബാല, കല, അരുന്ധതി എന്നിവർ ചാവടിയിലാണ് കിടന്നത്. പുറത്ത് ജോലിക്കാരൻ അനന്തനും. പിക്കാസിലേക്ക് മരണം ചേർത്ത് വെച്ച് ചന്ദ്രൻ അവിടേക്ക് വന്നു. അനന്തനെയും പാണ്ഡയെയും പുഷ്പയെയും ചന്ദ്രന്റെ പിക്കാസിന്റെ പ്രഹരത്താൽ മരണമെടുത്തു. ചിത്താരിയിലെ മണി, കുഡ്ലുവിലെ ചാവുഗോളിയിലെ പുഷ്പയും ബന്ധു ഗോപാലകൃഷ്ണയും, ചാമുണ്ടിക്കുന്നിലെ കുട്ടിയൻ,
മഞ്ചേശ്വരം ഓമഞ്ചൂരിലെ നരസപ്പ ഹാണ്ടയും വേലക്കാരൻ വിശ്വനാഥനും, കർണാടകയിലെ ഹാവഞ്ചിയിലെ ബാലൻ, ഹരിയടുക്കയിലെ കമല, ചന്ദ്രന്റെ കൊടുംക്രൂരതയിൽ മരണം വലിച്ചുകൊണ്ടുപോയവർ. ആദ്യമൊന്നും പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. കൊലപാതകത്തിലെയും കവർച്ചയിലെയും സമാനതകൾ പ്രതി ഒരാൾ തന്നെയാകുമെന്ന് പോലീസിന് ഉറപ്പായി. പോലീസ് ചന്ദ്രനെ തേടി പരക്കം പാഞ്ഞു. ചന്ദ്രനെ പ്രതി ഭയം നാടാകെ പടർന്നു. പോലീസ് ഉദ്യോഗസ്ഥർ പോലും കുടുംബത്തെ രഹസ്യസ്ഥാനങ്ങളിലേക്ക് മാറ്റിയോ പെട്രോളിങ്ങിന് രാത്രികളിൽ ഇറങ്ങുമ്പോൾ കൂടെ കൂട്ടുകയോ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. കർണാടക പോലീസ് ക്യാമ്പ് ചെയ്ത് കൂടെ അപ്പോൾ ചന്ദ്രനെ അന്വേഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കള്ളും കുടിച്ച് വരിക. അപ്പോൾ അയാളോട് ചോദിച്ചു ചന്ദ്രനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ ചന്ദ്രനെന്ന് പറഞ്ഞ ആള്. അപ്പം ചന്ദ്രനല്ല ചന്ദ്രനാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ അടികൊടുത്ത് ഇവിടെ വീണ്. വീണ് നടക്കുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് നമ്മൾ കാണിച്ചു ഇങ്ങനെ ചന്ദ്രനെ പിടിച്ചെന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രനല്ലാത് അപ്പോഴേക്കും കള്ളു പിടിച്ചു വരുന്ന അയാളാണ്. അപ്പോൾ അയാളെ രണ്ട് പല്ലൊക്കെ പോയി. ഇംഗ്ലണ്ടിൽ അനേകം പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ജാക്ക് ദി റിപ്പർ എന്ന സീരിയൽ കില്ലറുടെ ആക്രമണ രീതി ആയിരുന്നു ചന്ദ്രൻ്റെതും. അങ്ങനെ മുതുകുറ്റി ചന്ദ്രൻ റിപ്പർ ചന്ദ്രനായി. 42 പേരെ കൊലപ്പെടുത്തിയ രമൺ രാഘവ് എന്ന മഹാരാഷ്ട്രക്കാരനായ സീരിയൽ കില്ലർക്ക് ശേഷം റിപ്പർ ചന്ദ്രനും. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത രമൺ രാഘവ് 2.0 എന്ന സിനിമ രമൺ രാഘവന്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചന്ദ്രൻ പോലീസ് പിടിയിലായി. സംശയാസ്പദമായ സാഹചര്യത്തിൽ നടക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ചന്ദ്രനും പെട്ടു. തളിപ്പറമ്പ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് ഫിംഗർ പ്രിന്റ് എടുത്തു. അന്ന് രാത്രിയിൽ സമരക്കാരായ ആൾക്കാരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട കൂട്ടത്തിൽ ചന്ദ്രനും പെട്ടു. ചന്ദ്രനിൽ പോലീസുകാർക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാത്തതായിരുന്നു വിടാൻ കാരണം. പുറത്തുപോയി 24 മണിക്കൂർ കഴിഞ്ഞില്ല, തളിപ്പറമ്പിനടുത്ത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു. ആ വീട്ടിൽ ഉപേക്ഷിച്ച മദ്യക്കുപ്പിയിലെ വിരലടയാളവും കസ്റ്റഡിയിലായിരിക്കെ എടുത്ത വിരലടയാളവും ഒന്നായിരുന്നു. February 11 പറശ്ശിനിക്കടവിലെ രാമന്റെ കുടിലിലായിരുന്നു ചന്ദ്രന്റെ അവസാന അപഹരണം. 1986 February 27 ചിക്കമംഗളൂരുവിലെ കൊട്ടികഹാരയിൽ വെച്ച് ചന്ദ്രൻ പിടിയിലായി. 1987 കോടതി റിപ്പർ ചെയ്ത കൊടുംക്രൂരതകൾക്ക് വധശിക്ഷ വിധിച്ചു. കൂട്ടാളിയായ തിമ്മയെ വെറുതെ വിട്ടു. അപ്പീലുകളുടെ പുറത്ത് 4 വർഷത്തോളം ചന്ദ്രൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 6411 നമ്പർ ഏകാന്ത തടവുകാരനായി. ജയിലിൽ വെച്ച് ചന്ദ്രൻ അക്ഷരങ്ങൾ പഠിച്ചു. അമ്മ പാറ്റയ്ക്ക് ചന്ദ്രൻ കത്തെഴുതുമായിരുന്നു. ജയിലിൽ ചന്ദ്രൻ തീവ്രഭക്തനായി. മുൻപും ചന്ദ്രൻ ദൈവവിളിക്കാരനായിരുന്നു. രമേശൻ പൂജാരി എന്ന് സ്വയം പേരിട്ട് ഒരു കല്ല് വിഗ്രഹമാക്കി പൂജ നടത്തിയിരുന്നു ചന്ദ്രൻ. അവിടെ പ്രാർത്ഥിക്കാൻ ഒട്ടേറെ പേരെത്തുകയും ചെയ്തിരുന്നു. ഒരു ദിവസം നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് റിപ്പർ ചന്ദ്രനെ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് എന്നുള്ള ഒരറിവ് ഞങ്ങളെ കൂട്ടുകാരൊക്കെ ഞങ്ങളെ കുറച്ച് പിള്ളേരൊക്കെ കാഞ്ഞങ്ങാട് കോടതിയിൽ കാഞ്ഞങ്ങാട് പുതിയ ഹോട്ടലിൽ കോടതി പോകുന്ന സമയത്ത് റിപ്പർ ചന്ദ്രൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ നിന്നാണ്. കൈക്കും കാലിനൊക്കെ ചങ്ങലയിട്ട് ഒരു ഭീകര സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഭീകര കുറ്റവാളിയെ, ഭീകര കുറ്റവാളി തന്നെയാണ് എങ്കിൽ പോലും നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയാണെങ്കിൽ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അവസാന ദിവസങ്ങൾ വരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമെന്ന പ്രതീക്ഷ ചന്ദ്രനുണ്ടായിരുന്നു. ശിക്ഷ നടപ്പിലാക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മനോവിഭ്രാന്തി കാണിച്ചു. ആരാച്ചാരില്ലാത്തതിനാൽ പോലീസ് അധികാരികൾ തന്നെയാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. 1991 July 6 പുലർച്ചെ 4:55 ചന്ദ്രനെ തൂക്കിലേറ്റി. മരണത്തെ വരിക്കാൻ സജ്ജനായി നിന്ന ചന്ദ്രൻ ജയിൽ അധികൃതർ നൽകിയ ഒരു ഗ്ലാസ് ചായയും കഴിച്ച് നിസ്സംഗനായി, ശാന്തനായി കൊലമരത്തിലേക്ക് നടക്കുകയായിരുന്നെന്ന് അന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ജയിൽ സ്റ്റാഫിൻ്റെ ഇടയിൽ എല്ലായിടത്തും ഉണ്ടായൊരു പ്രയാസമായിരുന്നു. ഞങ്ങൾ ചോറ് കൊടുത്ത് ഞങ്ങൾ തന്നെ എല്ലാ ദിവസവും എൻ്റെ ആരോഗ്യം അന്വേഷിച്ച് അവനെ ഒരു ദിവസം നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഒരു കടുകൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. മൃതദേഹം കരിന്തളത്ത് അച്ഛനെ സംസ്കരിച്ചെടുത്ത് അടക്കം ചെയ്യണമെന്നായിരുന്നു ചന്ദ്രന്റെ അന്ത്യാഭിലാഷം. എന്നാൽ ഇത് നടപ്പിലായില്ല. മൃതദേഹം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ജയിലധികാരികൾ ഏറ്റതായിരുന്നു. എന്നാൽ ജനരോഷം ഭയന്ന് മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ ചാണ്ടി ജയിലിലെത്തിയില്ല.